ഹായ്, അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങേഞ്ചി അച്ചാറാണ്. കണ്ടോ, ഇതാണ് മാങ്ങേഞ്ചി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സൂപ്പർ മാർക്കറ്റിലേക്ക് ഇടയ്ക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ ഇതിനെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മാങ്ങയുടെ ഒരു മണം ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ മാങ്ങയുടെ പച്ച മാങ്ങയുടെ ടേസ്റ്റും ഉണ്ടാവും. സാധാരണ ഇഞ്ചിനേക്കാളും വളരെ സ്മൂത്തും ആയിരിക്കും ഇത്. അപ്പോൾ ഇത് വെച്ച് അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് ഇത് വെച്ച് എങ്ങനെ അച്ചാർ ഉണ്ടാക്കാമെന്നൊന്ന് നോക്കിയിട്ട് വരാം. അപ്പം നമ്മുടെ മാങ്ങേഞ്ചി അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാനിത് ഏറ്റവും ആദ്യം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കണ്ടോ, മാങ്ങേഞ്ചിയാണിത്. ഇത് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് പച്ച മാങ്ങയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് രണ്ട് പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ അഞ്ച് വലിയ മാങ്ങേഞ്ചിയും എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ മാങ്ങേഞ്ചി അരിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ ഇഞ്ചി തൊലി കളയുന്ന പോലെ തന്നെ ഒരു കത്തി വെച്ച് നന്നായിട്ട് ഇതൊന്ന് ചിരണ്ടി കൊടുക്കുക. അപ്പം അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് പോയി കിട്ടും. അതിന് ശേഷം ഇത് നമുക്ക് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാങ്ങേഞ്ചി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മാങ്ങ ചെത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ. പച്ചമാങ്ങ നമ്മൾ ഇതുപോലെ ചെത്തിയിട്ടേക്കുകയാണ്, ഈ ഒരു വലിപ്പത്തിൽ ചെത്തിയിട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ മാങ്ങയും അതേപോലെ തന്നെ ഇഞ്ചിയും അരിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് നന്നായിട്ടൊന്ന് വെതറിക്കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ടൊന്ന് കൈവച്ച് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ഉപ്പ് എല്ലാ ഭാഗത്തേക്കൊന്ന് എത്തും. അതിന് ശേഷം ഇതൊരു ഒന്നര മണിക്കൂർ നമുക്ക് മാറ്റിവെക്കാം. അപ്പോൾ ഇതിൽ നന്നായിട്ട് ആ ഉപ്പിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി കിട്ടും. ഞാനിപ്പോൾ ഇത് അരിഞ്ഞതിന് ശേഷം ഒന്നര മണിക്കൂർ ഉപ്പിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ അച്ചാർ ഉണ്ടാക്കാൻ എന്തൊക്കെ വേണമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങേഞ്ചി അച്ചാർ ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു മിക്സ് വേണം. ആ മിക്സാണ് നമ്മളിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഞാൻ 6 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളെടുത്ത 6 അല്ലി വെളുത്തുള്ളിയോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് ഒരു 6 പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വല്ലാണ്ട് പേസ്റ്റ് പോലെ അരക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് അരഞ്ഞു കിട്ടിയാൽ മതി. അപ്പം നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് കാണിക്കാം. കണ്ടോ, ഈ ഒരു പാകത്തിന് അരച്ചെടുക്കുക. വല്ലാണ്ട് പേസ്റ്റ് പോലെ അരക്കാണ്ട് ജസ്റ്റ് ഒന്ന് ചതയ്ക്കുന്ന രൂപത്തിൽ എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്കിത് മാറ്റിവെക്കാം. അപ്പോൾ നമ്മുടെ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ കുറേ ചൂടാവാൻ നിൽക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴേക്കും നമുക്ക് നമ്മുടെ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മുടെ വെളുത്തുള്ളിയും അതേപോലെ തന്നെ പച്ചമുളകും അരച്ചത് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. അപ്പോൾ ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം എപ്പോഴും സിമ്മിലായിരിക്കണം. കുറേ ഹൈ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് ഇടുന്ന പാടെ തന്നെ ഇത് കരിഞ്ഞു പോവും. അപ്പോൾ ചൂട് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചൂട് കൂടിയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പം നമ്മുടെ പച്ചമുളകിൻ്റെയും അതേപോലെ തന്നെ വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറുന്ന വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പച്ചമണം നമുക്ക് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് നമ്മൾ മുൻപേ പച്ചമുളക് ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതാകുമ്പോൾ വല്ലാണ്ട് എരിവ് കൂടില്ല, അതുമാത്രമല്ല നമ്മുടെ അച്ചാറിന് നല്ലൊരു കളറും കിട്ടും. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മുളക് പൊടി ഇടുമ്പോഴേക്കും കരിയാൻ തുടങ്ങും. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തത്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതായത് കാശ്മീരി മുളക് പൊടി. അതോടൊപ്പം തന്നെ നമുക്കിതിൽ കായത്തിൻ്റെ പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്യാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് സിമ്മിലിട്ട് കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഈ മുളക് പൊടിയുടെയൊക്കെ ഒരു പച്ച മണം മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്കിതിലേക്ക് നമ്മുടെ മാങ്ങ അരിഞ്ഞതും അതേപോലെ തന്നെ മാങ്ങേഞ്ചിയും ആഡ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ മുളക് പൊടിയുടെ പച്ചമണം മാറി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ മാങ്ങയിഞ്ചിയും അതേപോലെ തന്നെ പച്ചമാങ്ങി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മാങ്ങയിഞ്ചിയും അതേപോലെ തന്നെ നമ്മുടെ പച്ചമാങ്ങയും ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ, നമ്മുടെ അച്ചാറിൻ്റെ മണം വന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ ഇതിലേക്ക് അഡീഷണൽ ആയിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിത് ഉപ്പിലിട്ട് വെച്ചിരുന്നതാണ് 1.5 മണിക്കൂർ. അപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കൂടുതൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അച്ചാറിൽ വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ നമുക്കൊരൽപ്പം കൂടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് മുൻപേ കുറച്ച് വെള്ളം ചൂടാക്കി വയ്ക്കുക. ആ ചൂടാക്കിയ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോണത്. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞു ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ആഡ് ചെയ്യാമെന്ന്. അപ്പം ഞാനിപ്പോൾ ചൂടുവെള്ളം ഒഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഉപ്പ് ആഡ് ചെയ്യുകയാണ്. അതായത് നമ്മൾ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് അല്ലേ, അതിൽ തന്നെ ഉപ്പ് കലക്കിയിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കാണ്ടിരിക്കുക, കാരണം നമ്മുടെ മാങ്ങക്കറി പെട്ടെന്ന് തന്നെ കേടുവരും. അപ്പം ഞാനിതിൽ പാകത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ മാങ്ങയും അതേപോലെ തന്നെ മാങ്ങയിഞ്ചിയും ചെറുതായിട്ടൊന്ന് വാടി കിട്ടുന്ന വരെ മാത്രം ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്, കളർ കണ്ടോ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വാടിയതിന് ശേഷം കുറേ നേരം വെയിറ്റ് ചെയ്യണ്ട, നമുക്ക് അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ഉലുവയുടെ പൊടിയാണ്. അതായത് ഉലുവയുടെ പൊടി നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഉലുവ ചെറുതായിട്ട് പാനിലൊന്ന് ചൂടാക്കുക, അതിനുശേഷം അത് മിക്സിയിലിട്ടൊന്ന് പൊടിക്കുക. അപ്പോൾ ഒരൽപ്പം ഉലുവയുടെ പൊടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്യാണ്. ഉലുവയുടെ പൊടി അധികം ആവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക, കൂടുതലായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കഴിക്കും. അപ്പോൾ നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അച്ചാറിവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഞാൻ ഇതുപോലൊരു ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ജാറാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ പെട്ടെന്നൊന്നും കേടുവരില്ല. അപ്പോൾ ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള അച്ചാർ പുറത്ത് വയ്ക്കുക, ബാക്കി എടുത്ത് ഫ്രിഡ്ജിൽ ഇതുപോലെ നന്നായിട്ട് അടച്ചു വയ്ക്കുക. അപ്പോൾ ഇത് കുറേ നാൾ കേടുവരാണ്ടിരിക്കും. പിന്നെ വെള്ളമൊക്കെ ഇല്ലാത്ത സ്പൂൺ വെച്ചിട്ട്, അതായത് നന്നായിട്ട് വൈപ്പ് ചെയ്ത് സ്പൂൺ വെച്ച് മാത്രം അച്ചാർ എടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൂപ്പൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ അച്ചാർ ഇട്ടതിന് ശേഷം അതിന് കൂടുതൽ ടേസ്റ്റ് വരുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ നമ്മൾ അച്ചാർ ഇട്ട് ഒരു 2 ദിവസം വെയിറ്റ് ചെയ്യുക, അതിന് ശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ചാറിന് കൂടുതൽ ടേസ്റ്റ് ആയിട്ടുണ്ടാവും. അതുമാത്രമല്ല നമ്മുടെ അച്ചാറിലേക്ക് എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടും ഉണ്ടാവും. അപ്പോൾ എൻ്റെ അച്ചാറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു അച്ചാറാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ കമൻറ്റ്സ് തന്നെ അറിയിക്കുക. അതുമാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വേറൊരു ദിവസം വേറെ നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരെയ്ക്കും ബൈ.